നമസ്കാരം. മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നതും അവർ പാർലമെൻ്റ് അംഗങ്ങളും നിയമസഭാംഗങ്ങളും ആകുന്നതൊക്കെ തന്നെ ഇന്നൊരു സർവ്വസാധാരണമായ കാര്യമാണ്. മാധ്യമപ്രവർത്തകയായ വീണ ജോർജ് കേരളത്തിലെ ആരോഗ്യമന്ത്രി കൂടിയാണ്. നേരത്തെയും പല പ്രമുഖരായ മാധ്യമപ്രവർത്തകരും ദേശീയ തലത്തിൽ തന്നെ പാർലമെൻറ്റിലും നിയമസഭകളിലും തന്നെ അംഗങ്ങളായിരുന്നിട്ടുണ്ട്. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ അന്ന് പ്രശസ്തരായിരുന്ന ചില മാധ്യമപ്രവർത്തകർ നിയമസഭാംഗങ്ങളും പാർലമെൻ്റ് അംഗങ്ങളും ഒക്കെ ആയ കഥയാണ് നമ്മൾ ബിഗ് സ്റ്റോറിയിൽ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന പ്രമുഖരായ രണ്ട് പേർ നിയമസഭാംഗവും പാർലമെൻ്റ് അംഗവും ആയിരുന്നിട്ടുണ്ട്. ഇവരെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒന്ന് കൗമുദി പത്രാധിപരായിരുന്ന കെ ബാലകൃഷ്ണനും മറ്റത് പി വിശ്വംഭരനുമാണ്. ഈ രണ്ടുപേരും MLA-യും MP-യും ആയിരുന്നിട്ടുണ്ട്. 1954 ഇവർ രണ്ടുപേരും MLA-മാരാകുന്നത്. അന്ന് തിരുക്കൊച്ചി ആണ്, അന്ന് കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. തിരുക്കൊച്ചി നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ നിന്ന് പി വിശ്വംഭരനും തിരുവനന്തപുരം 2 മണ്ഡലത്തിൽ നിന്ന് കെ ബാലകൃഷ്ണനും തിരഞ്ഞെടുക്കപ്പെട്ടു. കെ ബാലകൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ്റെ മകൻ കൂടിയാണ് അദ്ദേഹം. പക്ഷേ ഒരിക്കലും അദ്ദേഹം അച്ഛൻ്റെ പാർട്ടിക്കാരനായിരുന്നില്ല, അതിൻ്റെ എതിർ വിഭാഗത്തിലായിരുന്നു. RSP-യുടെ നേതാവായിരുന്നു കെ ബാലകൃഷ്ണൻ. ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അന്നേ അദ്ദേഹം കേരളീയർക്ക് ഏറെ പരിചിതൻ കൂടിയാണ്. പി വിശ്വംഭരനാകട്ടെ തലസ്ഥാനത്ത് ശക്തമായ ട്രേഡ് യൂണിയൻ നേതാവും അതേസമയം പത്രപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. നിയമസഭ റിപ്പോർട്ടിംഗ് ആയിരുന്നു അന്നും അദ്ദേഹത്തിൻ്റെ പ്രധാന ചുമതലകളിലൊന്ന്. അതേക്കുറിച്ച് അദ്ദേഹം തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ളത് നിയമസഭയിൽ പ്രസ് ഗ്യാലറിയിലിരുന്ന ഞാൻ അവിടെ നിന്ന് ഇപ്പുറത്ത് സഭയിലേക്ക് എത്തി എന്നാണ്. അന്ന് പഴയ നിയമസഭ മന്ദിരത്തിൽ പ്രസ് ഗ്യാലറിയും നിയമസഭയുടെ അംഗങ്ങളിരിക്കുന്ന ഭാഗവും തമ്മിലുള്ള ആ വിടവ് വളരെ കുറവായിരുന്നു. തൊട്ടടുത്തായിരുന്നു അന്ന് പ്രസ് ഗ്യാലറി ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ഇരുന്ന പി വിശ്വംഭരൻ നേരെ എണീറ്റ് അപ്പുറത്ത് സഭയിലേക്ക് ചെന്നു എന്ന് അദ്ദേഹം പലപ്പോഴും തമാശയായി പറയുന്നുണ്ടായിരുന്നു. നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ അദ്ദേഹം 1960 ഐക്യകേരളം രൂപം കൊണ്ടതിന് ശേഷവും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതും നിയമമണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം MLA ആയിരുന്നത്. പിന്നീട് 1967 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് പി വിശ്വംഭരൻ ലോക്സഭാ അംഗം ആകുന്നത്. അന്ന് വളരെ ശക്തരായ കരുത്തരായ ഒരുപാട് നേതാക്കൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിനെതിരെയും ഒക്കെ തന്നെ പ്രസംഗിക്കാൻ എത്തിയിരുന്നു. സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു പി വിശ്വംഭരൻ. അദ്ദേഹം PSP-യുടെ പ്രമുഖനായ നേതാവായിരുന്നു. പട്ടംതാണുപിള്ളയായിരുന്നു കേരളത്തിലെ PSP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അന്ന്. അദ്ദേഹത്തിൻ്റെ അനുയായി കൂടിയായിരുന്നു പി വിശ്വംഭരൻ. അങ്ങനെ 1967 പി വിശ്വംഭരൻ തിരുവനന്തപുരത്തു നിന്നുള്ള ലോക്സഭാംഗമായി. ലോക്സഭയിൽ ഒരു സാമാജികൻ എന്നുള്ള നിലയിൽ അദ്ദേഹം മികച്ച സംഭാവനയാണ് കാഴ്ചവെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ ഇന്ദിരാഗാന്ധിയുടെ എതിർഭാഗത്തായിരുന്നു പി വിശ്വംഭരനെങ്കിൽ പോലും ഏറെ ആദരവോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗങ്ങളെയും നടപടികളെയൊക്കെ തന്നെ കണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി പഠിച്ചു വന്ന് സഭയിൽ അവതരിപ്പിക്കുന്ന മിടുക്കന്മാരായ പാർലമെൻറ്റേറിയന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു പി വിശ്വംഭരനും. എന്തായാലും 67 പാർലമെൻറ്റ് 71 സമാപിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചതുമില്ല. 71 തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് പാർലമെൻ്റ് അംഗമായത് സാക്ഷാൽ VK കൃഷ്ണമേനോനാണ്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. നിരവധി പ്രമുഖരെ വിജയിപ്പിച്ചു വിട്ട ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. കെ ബാലകൃഷ്ണൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം തിരുക്കൊച്ചിയിലെ MLA ആയിരുന്നു. പിന്നീട് കെ ബാലകൃഷ്ണൻ 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് മത്സരിച്ച്. ഇന്നത്തെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അന്നത്തെ പേര് അമ്പലപ്പുഴ എന്നായിരുന്നു. അങ്ങനെ അമ്പലപ്പുഴ എന്നാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്. RSP-യുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് കെ ബാലകൃഷ്ണൻ അന്നും മത്സരിച്ചത്. RSP അന്ന് കോൺഗ്രസും CPI-യും ഒക്കെ നയിക്കുന്ന മുന്നണിയുടെ ഭാഗമായിരുന്നു. അദ്ദേഹം വിജയിച്ചു. അങ്ങനെ 71 മുതൽ 77 അമ്പലപ്പുഴ നിന്നുള്ള പാർലമെൻ്റ് അംഗവുമായിരുന്നു കെ ബാലകൃഷ്ണൻ. അങ്ങനെ മലയാളത്തിലെ എക്കാലത്തെയും പ്രഗത്ഭരായ രണ്ട് പ്രമുഖർ, ഒരാൾ പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ പത്രാധിപർ എന്നുള്ള നിലയിൽ ശ്രദ്ധേയമാകുമ്പോൾ മറ്റയാൾ മാധ്യമപ്രവർത്തകനേക്കാൾ ഉപരി ട്രേഡ് യൂണിയൻ രംഗത്തെയും ഒരു സജീവ സാന്നിധ്യമായിരുന്നു പി വിശ്വംഭരൻ. അങ്ങനെ ഈ രണ്ട് പ്രമുഖ മാധ്യമപ്രവർത്തകരും ഈ രണ്ട് സഭകളിലും അംഗങ്ങളായി. ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കാം മുഴുവൻ സമയ മാധ്യമപ്രവർത്തകർ സഭയിൽ അംഗങ്ങളാകുന്നത്. അതിനു മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാധ്യമപ്രവർത്തനം കൊണ്ട് നടത്തിയിരുന്ന പല നേതാക്കളുണ്ടായിരുന്നു. അവർ MLA-യും മന്ത്രിയും MP-യും ഒക്കെ ആയിരുന്നു. എങ്കിൽ പോലും മുഴുവൻ സമയ മാധ്യമപ്രവർത്തകരായിരുന്ന ഇവർ രണ്ടുപേരുമാണ് ആദ്യമായി നിയമസഭയിലും ലോക്സഭയിലും അംഗങ്ങളായത്.